ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ഇതിൻ്റെ സാനിറ്റൈസർ, നമ്മളിപ്പോൾ കൊറോണയുടെ ഇതായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടണം, ഈ കൈയെല്ലാം ക്ലീൻ ആയിട്ടിരിക്കണം എന്നുള്ളൊരു സിസ്റ്റമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാനിറ്റൈസറിൻ്റെ സ്റ്റാൻഡ് ടൈപ്പ്, പിന്നെ ചുമരം ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലും രണ്ടായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ ചുമരം ഫിറ്റ് ചെയ്യുന്ന രീതിയിലും നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടി വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബൈക്കിന് ഉപയോഗിക്കുന്ന ബ്രേക്കിൻ്റെ അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ കേബിളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഒന്ന്. പിന്നെ അടുത്തത് ഒരു EMS മെറ്റലിനെ കൊണ്ടുള്ള ബെൻഡ് ചെയ്തിട്ട് ഈ സിസ്റ്റം ഈ ഇഞ്ചസ് ആയിട്ട് ഉപയോഗിക്കാതെ ഇത് ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് സെപ്പറേറ്റ് ഒരു പ്ലേറ്റ്, ഇത് എൽ ടൈപ്പ് ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റാണ്. അപ്പോൾ ഇതൊരു ഇഞ്ചസ് ആയിട്ട് വർക്ക് ചെയ്യണത്. അടുത്തത് ഇതൊരു സ്റ്റാൻഡാണ്, ഇതുമ്പോഴാണ് നമ്മുടെ സാനിറ്റൈസറിൻ്റെ ഈ ബോട്ടിൽ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ. അത് അഡ്ജസ്റ്റബിൾ ആയിട്ട് 4-5 ഹോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് 2 ഹോൾ ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ ഇത് ചുമരം ഫിറ്റ് ചെയ്യുന്നതിനുള്ള 2 ഹോളാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഈ സാനിറ്റൈസറിൻ്റെ ടോപ്പിൽ വരുന്ന ഭാഗത്തെ പ്രസ് ചെയ്യുന്നതിനുള്ള ഒരു ഇഞ്ചസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത്. അടുത്തത് പിന്നെ സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ വെക്കുന്നതിനുള്ള സ്റ്റാൻഡാണ്. ഇതിൻ്റെ ഉള്ളിലാണ് സാനിറ്റൈസർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അടിയിലത്തെ പെഡൽ സിസ്റ്റത്തിനുള്ള ഫിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു പൊക്കറ്റ് ചെയ്യാനുള്ള ഒരു സ്ലോട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ലോട്ടിലിട്ടിട്ട് ഇതിനെ ലൊക്കേറ്റ് ചെയ്തു. നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ഇട്ട് ഒരു രണ്ടൊരു വാഷർ ഇട്ട് ഫിറ്റ് ചെയ്യാം. ഓരോ സൈഡിലും നമുക്ക് ഒരു വാഷറും ഒരു സ്ക്രൂ ഇട്ട് അതിനെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും. എന്ന് വെച്ചാൽ ഇത് ചെരിഞ്ഞ് പോവില്ല, വീണ് പോവില്ല, ആ രീതിയിൽ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ഫിറ്റ് ചെയ്തു. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ചെരി കൊണ്ട് ആക്കി ഇട്ടപ്പോൾ നമുക്ക് പെഡലിൻ്റെ ഭാഗം നമ്മുടെ കഴിഞ്ഞു. ഇതിന് അടിഭാഗത്ത് വരുന്നത്, ഇതിങ്ങനെ ഫിറ്റിംഗ് വരും. അടുത്ത് നമുക്ക് ഈ സാനിറ്റൈസറിൻ്റെ ബോട്ടിലിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഈ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാം. ഒരു വാഷ് ഇട്ട് ഫിറ്റ് ചെയ്തത് നല്ലതായിരിക്കും. ടൈപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ നമുക്ക് നട്ട് ബോൾട്ട് സിസ്റ്റം ആക്കാം. ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് ഫിറ്റ് ചെയ്തേക്കണം. ഈ ഫിറ്റിങ്ങിൻ്റെ ഇത് ഈ ഭാഗം കഴിഞ്ഞു. അടുത്തത് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ, ഇതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ലോട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ പട്ടീമേ. അതിലൂടെ ഇട്ടതിന് ശേഷം ഇവിടെ ഇത് കടത്തി ഇതിനെ ഈ സ്ലോട്ടിലോട്ട് ലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഭാഗം ക്ലിയറായി. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചുമരുമേ അണിയടിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ടൈ ഫിറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനത് ഡ്രിൽ ചെയ്ത് ഹോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ സ്ക്രൂ ആയിട്ട് ഫിറ്റ് ചെറിയ സ്ക്രൂ മതി, ഇത്ര വലിപ്പമുള്ള സ്ക്രൂ ആണ്. ഇതിന് ശേഷം ഈ ഇഞ്ചസ് ഉള്ള ഭാഗം നമുക്ക് പൊക്കി വയ്ക്കാം. മുടി ഭാഗം നേരെ ഇത് വയ്ക്കാം. പിന്നെ ഈ ബോട്ടിൽ ഇത്തിരി ഫ്രീ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിലുള്ളിൽ കയറാനുള്ള സിസ്റ്റം ഉണ്ടാവും. ഈ കേബിളിൻ്റെ ഹൈറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രില്ല് ചെയ്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും.
അടുത്തത് ഇതെല്ലാം ഫിറ്റിങ് ക്ലിയർ ആയിരിക്കണം. ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പെഡൽ സിസ്റ്റം വർക്കുമ്പോൾ സാനിറ്റൈസർ റെഡി. സ്റ്റാൻഡ് എല്ലാം റെഡിയായിരിക്കും. പരമാവധി ഇതിൻ്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ കേബിൾ ബെൻഡായിരിക്കും, അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരാം. അപ്പോൾ എനിക്ക് ഇതിനേലും നന്നായിട്ട് ഇത് ചെയ്യാൻ അവസരം കിട്ടും. ഓക്കെ എന്നാൽ താങ്ക്സ്.